ഹലോ, വെൽത്തിലൊക്കെ കൊണ്ടുവരുന്നതിന് അല്ലെങ്കിൽ കൂടുതൽ ഗുഡ് ഫോർച്യൂൺ ഉണ്ടാകുന്നതിന് അല്ലെങ്കിൽ ഹെൽത്തും റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടാകുന്നതിനുള്ള പല മെത്തേഡ്സും നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ വെൽത്ത് ലക്ക് അല്ലെങ്കിൽ കരിയർ ഗ്രോത്ത് അങ്ങനെയുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഗുഡ് ഫോർച്യൂനൊക്കെ ലൈഫിൽ ഉണ്ടാകുമ്പം അത് സ്റ്റഡി ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട ഒരു 6 ഡിഫറെൻറ്റ് മെത്തേഡ്സിനെ കുറിച്ചാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, ടാവോയിസ്റ്റ് ഫെങ്ഷുയി മെത്തേഡ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിലേക്ക് ഗുഡ് ഫോർച്യൂൺ, അല്ലെ, ചില ഫാമിലീസിൽ കണ്ടിട്ടില്ലേ, അവരിങ്ങനെ ഒരു ജനറേഷൻ കഴിഞ്ഞ് അടുത്ത ജനറേഷൻ അടുത്ത ജനറേഷനൊക്കെ ആ വെൽത്തിലൊക്കെ അവർക്ക് അങ്ങനെ സ്റ്റഡി ആയിട്ട് എൻജോയ് ചെയ്ത് പോകാൻ സാധിക്കുന്ന പല കുടുംബങ്ങളെ നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ ആ ഗുഡ് ഫോർച്യൂൺ എൻജോയ് ചെയ്ത് റിലേഷൻഷിപ്പിലൊക്കെ ഒക്കെ പ്രോബ്ലം ഇല്ലാതെ അങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നവർ. അപ്പോൾ എങ്ങനെ നമ്മൾ അറ്റെയിൻ ചെയ്തിട്ടുള്ള ആ വെൽത്തും റിലേഷൻഷിപ്പിലൊക്കെയും ഹെൽത്തിലൊക്കെയും ഒക്കെ സ്റ്റഡി ആയിട്ട് നമ്മളുടെ കൂടെ തന്നെ തലമുറകളോളം നിലനിൽക്കാനായിട്ടും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എൻജോയ് ചെയ്യാനായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ചില ബേസിക് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ടി എൻ ടി റെൻ എന്ന് പറയും, ഹെവൻ, എർത്ത് ആൻഡ് മാൻകൈൻഡ് ലക്ക്. ഈ 3 ലക്സും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് സ്റ്റഡി ആയിട്ടൊരു കാര്യം എൻജോയ് ചെയ്യാൻ പറ്റുകയെന്ന് പറയും. അതിൽ എർത്ത് ഷീ അല്ലെങ്കിൽ എർത്ത് എനർജീനെ ഏറ്റവും അധികം എർത്ത് എനർജി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഗുഡ് ഫോർച്യൂൺസിനാണ്. വെൽത്ത് ആൻഡ് വെൽത്ത് അല്ലെങ്കിൽ ഗുഡ് ഫോർച്യൂൺസ് അല്ലെങ്കിൽ സമ്പത്ത് അഭിവൃദ്ധി അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ 6 വഴിയിലൂടെ നമ്മൾ നമ്മുടെ വീട്ടിൽ ഈ എർത്ത് എനർജീനെ എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എർത്ത് ആൻഡ് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് എൻഹാൻസ് ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ മാർബിൾ, ഗ്രനൈറ്റ് അല്ലെങ്കിൽ ടൈൽസ് പോലെയുള്ള മെറ്റീരിയൽസ് ഫ്ലോറിങ്ങിന് വേണ്ടി ഉപയോഗിക്കണം എന്ന് പറയും. സോളിഡ് ആയിട്ടുള്ള സ്ലാബ്സ് ഉപയോഗിക്കുക, മാർബിളിൻ്റെ ഒക്കെ സോളിഡ് സ്ലാബ്സ്, അതായത് ബ്രോക്കൺ ആയിട്ടുള്ള ചിപ്സ് ഉപയോഗിക്കാതെ സോളിഡ് ആയിട്ടുള്ള ഫൗണ്ടേഷന് വേണ്ടിയിട്ട് സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാനും സജസ്റ്റ് ചെയ്യും. ഉദ്ദേശിക്കുന്നത് ഇത്രയുള്ളൂ, വുഡ് അല്ലെങ്കിൽ കാർപ്പറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ അവോയ്ഡ് ചെയ്യണം എന്നും പറയും. ടോപ്പ് ഫ്ലോർസിൽ കുഴപ്പമില്ല. കാർപ്പറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ഏരിയയിൽ ഉപയോഗിക്കുന്നതിനല്ല ഇവിടെ പറയുന്നത്, എൻറ്റയർ ഫ്ലോർ കാർപ്പറ്റ് ചെയ്യുന്നത് അത്ര ശുഭമല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മുറ്റത്ത് വിരിക്കുമ്പോഴും കരിങ്കല്ല് അതുപോലെയുള്ള ഹാർഡായിട്ടുള്ള റോക്ക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ സ്ലാബ്സ് ഒക്കെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഹാർഡായിട്ടുള്ള സ്റ്റോൺസ് നമ്മൾ മുറ്റത്ത് വിരിക്കുന്നതാണ് നല്ലതെന്നുണ്ട്. അതും ബ്രോക്കൺ ആയിട്ടുള്ള പീസസ് അല്ലാതെ സോളിഡ് സ്ലാബ്സ് ആയിരിക്കും നല്ലത്. ഒരു യൂണിഫോം പാറ്റേണും അവിടെ കീപ്പ് ചെയ്യണം എന്നുണ്ട്. അതുപോലെ തന്നെ എർത്ത് ആൻഡ് ഹെവൻ ആക്സിസ് എന്ന് പറയുമ്പം ആ കണക്ഷൻ, എർത്ത് ആൻഡ് ഹെവൻ കണക്ഷൻ എൻഹാൻസ് ചെയ്യാനായിട്ട് ഗോൾഡൻ പെയിൻറ്റിൽ ഉള്ള സ്റ്റോൺസ് നമ്മൾ വീടിൻ്റെ 4 കോർണറിലും, വീടിൻ്റെ പുറത്ത് ഗാർഡനിൽ 4 കോർണറിലും യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ റെസ്പെക്റ്റീവ് 4 കോർണേഴ്സിലാണ് വീടിൻ്റെ അകത്ത്, ഇപ്പോൾ ഫ്ലാറ്റാണെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. അപ്പോൾ ചെറിയ ചെറിയ പേബിൾസിൽ ഗോൾഡൻ പെയിൻറ്റ് അടിച്ചിട്ട് ഒരു 2 സ്റ്റോൺസ് അല്ലെങ്കിൽ 5 സ്റ്റോൺ, 8 സ്റ്റോണൊക്കെ അങ്ങനെയുള്ള ഗ്രൂപ്പ്സായിട്ട് വെക്കുന്നത് നല്ലതാണെന്നാണ്. വീടിൻ്റെ ബാക്ക് സൈഡ് വാള്, കോമ്പൗണ്ട് വാള് ഹൈറ്റിൽ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ വെൽത്തിലൊക്കെ നമ്മുടെ കൂടെ എപ്പോഴും അത് റിമെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലൊക്കെ റിമെയിൻ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. മറ്റൊരു കാര്യം, വീടിൻ്റെ ഫ്രണ്ടിൽ പെബിൾസ് അല്ലെങ്കിൽ സാൻഡ് നിറച്ചിട്ടുള്ള ഒരു റെക്ടാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പാച്ച്, ഒരു ഒരു ഷേപ്പിൽ നമ്മളതങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വീടിൻ്റെ ഫ്രണ്ടിൽ അതിനകത്ത് ചെറിയ പെബിൾസ് നിറയ്ക്കാം, അതല്ലെങ്കിൽ സാൻഡ് നിറച്ചിട്ടാണെങ്കിലും മതി. അങ്ങനെ ഒരു പാച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതും എർത്ത് എനർജീനെ നന്നായിട്ട് എൻഹാൻസ് ചെയ്യാനും ഈ വക ലക്സ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നതിനും അത് ഹെൽപ്പ് ചെയ്യും. നേരത്തെ പറഞ്ഞു 258 എന്നുള്ള നമ്പേഴ്സ് വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള നമ്പർ കോമ്പിനേഷൻസ് ആയിട്ടാണ് പറയുക, എസ്പെഷ്യലി അത് എർത്ത് നമ്പേഴ്സും ആണ്. അപ്പോൾ നമ്മളിപ്പം അതിൻ്റെ ആ ഒരു കണക്കനുസരിച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പ്ലേസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ റൗണ്ട് ക്രിസ്റ്റൽസ് ഉണ്ട്, അപ്പോൾ 2 റൗണ്ട് ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു കുറച്ച് റോക്ക് പീസസ്, നമ്മൾ യെല്ലോ കളർ പെയിൻറ്റ് അടിച്ചിട്ട് ഒരു 5 റോക്കിൻ്റെ പീസസ്, അതല്ലെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള ഉരുളൻ കല്ലുകൾ, 8 ഉരുളൻ കല്ലുകൾ, ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് നമുക്ക് ഏതെങ്കിലുമൊക്കെ കോർണേഴ്സിലും, പക്ഷേ 4 കോർണേഴ്സിലും വെക്കുന്നത്, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് തുടങ്ങിയ കോർണേഴ്സിലെ വെക്കാൻ പറ്റുള്ളൂന്നുണ്ടെങ്കിൽ ആ കോർണേഴ്സിൽ വെക്കുന്നതും ഒക്കെ ഗുഡ് ഫോർച്യൂൺ കൊണ്ടുവരും എന്നാണ്. അത് വീടിൻ്റെ അകത്ത് ചെയ്യാം, അതല്ല വീടിൻ്റെ പുറത്ത് ചെയ്യുന്നതും എഫക്റ്റീവാണ്. പുറത്ത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സൈസ് കൂട്ടി, ഇപ്പോൾ നമ്മൾ റോക്ക് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ അങ്ങനെയുള്ള ഒരു മീഡിയം സൈസ് മതിയാം. ഒരു ഫോർ എക്സാമ്പിൾ ഒരു 2-3 ഫീറ്റൊക്കെ വലിപ്പത്തിലുള്ള സ്റ്റോൺസാണ് പുറത്ത് ചെയ്യണമെങ്കിൽ, അകത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു 1 ഫുട്ട് അല്ലെങ്കിൽ ഒരു 6 ഇഞ്ചിലൊക്കെയുള്ള സ്റ്റോൺസ് മതിയാവും. അതുപോലെ തന്നെയാണ് മൗണ്ടൻ പെയിൻറ്റിങ്സ്, സോളിഡ് ലുക്കിംഗ് ആയിട്ടുള്ള മൗണ്ടൻ പെയിൻറ്റിങ്സ് നമ്മുടെ ലിവിങ് റൂമിൻ്റെ ഏറ്റവും ബാക്ക് വാളിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഏറ്റവും ബാക്ക് സൈഡ് ഭിത്തി ഉണ്ടല്ലോ,
ആ ഭിത്തിയിൽ നമ്മൾ ലിവിങ് റൂമിൽ മൗണ്ടൻ പെയിൻറ്റിങ്സ് ഹാങ് ചെയ്യുന്നതും അഗെയിൻ മൗണ്ടൻ പെയിൻറ്റിങ്സ് ഹാങ് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഓഫീസ് ടേബിളിൽ നമ്മുടെ ചെയറിൻ്റെ ബാക്കിലായിട്ട് അല്ലെങ്കിൽ കിടക്കുന്ന ഭിത്തി ബെഡിൻ്റെ ഹെഡ് റെസ്റ്റിലായിട്ടൊക്കെ വയ്ക്കുന്നത് ഹെൽത്ത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ലക്ക് അല്ലെങ്കിൽ വെൽത്ത് ലക്ക് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും അത് സസ്റ്റെയിൻ ചെയ്ത് നമ്മുടെ കൂടെ എപ്പോഴും നിലനിൽക്കുന്നതിനും ഇങ്ങനെ അത് ഹാങ് ചെയ്യുന്നത് നല്ലതാണ് എന്നാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പല ഫെങ്ഷുയി മാസ്റ്റേഴ്സും എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സിമ്പിൾ യെറ്റ് വെരി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇപ്പോൾ പറഞ്ഞത്. എർത്ത് എനർജി നമ്മുടെ ചുറ്റും അത് എൻഹാൻസ് ചെയ്യുമ്പം നമുക്ക് കരിയർ ജോലിപരമായിട്ടുള്ള അപ്വേർഡ് മൊബിലിറ്റി ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ വെൽത്ത് ലക്കിനെ നമുക്ക് പ്രിസേർവ് ചെയ്തിട്ട് മുന്നോട്ട് അതിൽ ലോസ് ഒന്നും ഇല്ലാതെ ഇപ്പം നമ്മൾ അറ്റെയിൻ ചെയ്ത ഓരോ കാര്യങ്ങൾ നമ്മൾ അറ്റെയിൻ ചെയ്ത് അസറ്റായിട്ട് വയ്ക്കും. പക്ഷേ ചിലപ്പോൾ ചില നമുക്ക് വലിയ എന്തെങ്കിലുമൊക്കെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ ചിലപ്പോൾ നമ്മളത് ചിലപ്പോൾ വിൽക്കേണ്ടി വരാം. അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കൈമോശം വരുന്ന സിറ്റുവേഷൻസ് നമ്മൾ അറിയാതെ ഉണ്ടാകാം. നമ്മൾ ചീറ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻസ് വെൽത്ത് ലോസ് ഉണ്ടാകുന്ന സിറ്റുവേഷൻസൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഇല്ലാതെ സ്മൂത്തായിട്ട് ഈ അസറ്റ്സൊക്കെ നമ്മുടെ കയ്യിൽ സേവിങ്സ് ആയിട്ട് സ്റ്റഡി ആയിട്ട് നിലനിൽക്കുന്നതിന് കൈമോശം വരാതെ നമുക്കതെല്ലാം നമ്മുടെ വരും തലമുറയ്ക്കും അത് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനാണ് ഈ രീതിയിൽ നമ്മൾ എർത്ത് എനർജി വെച്ചിട്ട് ഇങ്ങനെയുള്ള എൻഹാൻസ്മെൻറ്റ്സ് വഴി ലക്കിനെ പ്രിസേർവ് ചെയ്യുന്നത്. അപ്പോൾ ഹാവ് എ വെരി ഫാബുലസ് ലൈഫ്. ടേക്ക് കെയർ. താങ്ക് യു.